കലാ കൈരളിയുടെ കോപ്പറയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ തൊട്ടുവണങ്ങണം. സാഷ്ടാംഗം നമസ്കരിച്ച് തൊട്ടു നെറുകയിൽ വയ്ക്കണം. അനവധി നടരാജന്മാരും പെരുന്തച്ഛന്മാരും ആടിത്തിമർത്തിയ കൈരളിയുടെ കൂത്തമ്പലങ്ങളിൽ ഇന്നും അതിൻ്റെ പ്രതാപചിഹ്നങ്ങളുണ്ട്. ഓരോ വേനലിലും ഇവിടെ ഉത്സവങ്ങൾ കൊടികയറുമ്പോൾ നാം ഈ പ്രതാപചിഹ്നങ്ങളെ നേർപ്പാർക്കും. അതിൻ്റെ ഗൗരവങ്ങളിലും ഗാംഭീര്യങ്ങളിലും മതിമറന്നു നിൽക്കും. കേരളത്തിലെ കാവുകളിൽ അരങ്ങേറുന്ന ഓരോ ഉത്സവങ്ങളിലും നാം സാക്ഷിയാവുന്നത് കലാകൈരളിയുടെ കൊടിക്കൂറകളാണ്. വള്ളുവനാട്ടിലെ കുഗ്രാമങ്ങളിലൊന്നിൽ കൊത്തിയുണ്ടാക്കുന്ന ഈ കിരീടങ്ങളും ആടയാഭരണങ്ങളുമാണ് വള്ളുവനാടൻ വേലകളെ പ്രിയങ്കരിയാക്കുന്നത്. പൂതനും തിറയുമെന്ന വഴിപാട് രൂപങ്ങളിലൂടെ നാടിനെയും നാട്ടാരെയും തട്ടകത്തിലെ ദേവിയുടെ വേലയായി എന്നറിയിക്കുന്ന ഒരു ജാതി സമൂഹമാണ് മണ്ണാൻ. പൂതനും തിറയും കെട്ടുക എന്നത് മണ്ണാൻ്റെ അവകാശം കൂടിയാണ്. പൂതനും തിറയും കെട്ടുന്ന മണ്ണാന് പുറമെ അതിൻ്റെ കോപ്പുകൾ കൂടി നിർമ്മിക്കുന്ന ഒരു മണ്ണാൻ കുടിലിലാണ് നമ്മളിപ്പോൾ. അനവധി വർഷങ്ങളായി ഈ കോപ്പ് നിർമ്മാണത്തിൽ വ്യാപൃതനായിരിക്കുകയാണ് ഈ കലാകാരൻ. മുരുക്കുമരത്തിൻ്റെയും പ്ലാവിൻ്റെയും തടിയിൽ കൊത്തിയ ഈ പൊയ്മുഖങ്ങളിൽ ചാന്തും ചായവും തേച്ച് വള്ളുവനാടൻ വേലകളെ സുമുഖിയാക്കുക എന്നത് തൻ്റെ നിയോഗമായി ഇയാൾ കണക്കാക്കുന്നു. കോപ്പ് നിർമ്മാണത്തിന് പുറമെ പൂതനും തിറയ്ക്കും വേണ്ട തുടിയും പറയും ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. അങ്ങനെ സംഗീതത്തിൻ്റെയും കലയുടേതുമായ ഒരു അപൂർവ സംഗമത്തിന് സാക്ഷിയാവുകയാണ് ഈ ഒറ്റപ്പാലം ഗ്രാമം. കുമ്പത്തിലെ ഭരണി നാളാണ് ഞാറക്കോട്ടുകാവിൽ താലപ്പൊലി. ഞാറക്കോട്ട് നല്ലമ്മന്റെ വേല വരവായി. ദൂരെ നിന്നും ഒരു കൊട്ട് കേൾക്കുന്നില്ലേ? ബുദ്ധമത കാലഘട്ടത്തിൽ കേരളത്തിൽ ജാതിയുണ്ടായിരുന്നില്ല. പാണൻ, പറയൻ, ചാന്നാൻ, വില്ലവൻ,
ഉഴവൻ, പരതവൻ, ആയൻ എന്നെല്ലാമുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജനവിഭാഗങ്ങളാണ്. പിന്നീട് ബ്രാഹ്മണൻ സംഘടിതനാവുകയും തന്നിമിത്തം ഇവിടെ ജാതി വ്യവസ്ഥ എളുപ്പത്തിൽ നടപ്പിലാവുകയുമാണ് ഉണ്ടായത്. മണ്ണാൻ യഥാർത്ഥത്തിൽ അലക്കുകാരനാണ്. സമൂഹത്തിൽ എപ്പോഴാണ് ഇവൻ അലക്കുകാരനായി രംഗപ്രവേശം ചെയ്തതെന്നതിന് തെളിവുകളില്ല. എന്നാൽ കേരളീയ സമൂഹത്തിൽ ഒരു കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമായിരുന്നു മണ്ണാൻ. ഉന്നത ജാതിയിൽപ്പെട്ടവരുടെ ആയിത്തം മാറണമെങ്കിൽ മണ്ണാൻ വേണമെന്ന നിലവരെ ഇവിടെ നിലനിന്നിരുന്നു. ഹൃദുമതിയായ കന്യകയ്ക്കും തീണ്ടാരിയായ പെണ്ണിനും മണ്ണാത്തി വേണം മാറ്റിമുണ്ടുകൊടുക്കുവാൻ എന്നൊരു ക്രമം ഇവിടെ നിലനിന്നിരുന്നു. മണ്ണാത്തി അലക്കിക്കൊണ്ടുവരുന്ന വസ്ത്രമുടുത്തെങ്കിലേ അശുദ്ധി മാറുകയുള്ളൂ എന്ന വ്യവസ്ഥാക്രമം മണ്ണാൻ എന്ന സമുദായത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. നമ്പൂതിരിമാർക്ക് സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ ലഭിച്ച സ്വാധീനശക്തിയാണ് ജാതി സമ്പ്രദായം കേരളത്തിൽ ദൃഢീകരിക്കുന്നതിന് വളമേകിയത്. പന്തിരാണ്ടുകാലം കൂടുമ്പോൾ ചേരുന്ന മാമാങ്ക സഭയിലെടുക്കുന്ന തീരുമാനം കേരളത്തിലെ ജനങ്ങളും രാജാവും ഒരുപോലെ അംഗീകരിക്കുകയായിരുന്നു. ജാതി വ്യവസ്ഥയും ഐത്താചാരവും ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം ഒരു മാമാങ്ക സദസ്സിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് അനുമാനം. സമൂഹത്തിനേൽക്കുന്ന ആയിത്തം, പുല തുടങ്ങിയവയ്ക്ക് അറുതി വരുത്തുന്നതിനുള്ള അവകാശമെന്ന നിലയിൽ മണ്ണാൻ എന്ന ജാതി സമൂഹം ഒരു കാലത്ത് ഇവിടെ പ്രബലരായിരുന്നു എന്ന് വേണം കരുതാൻ. അലക്ക് തൊഴിലാക്കിയ ഈ മണ്ണാൻ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി വീടുകളിൽ അനുഗ്രഹിക്കാനെത്തുന്നത്. ഉത്സവത്തിൻ്റെ അറിയിപ്പുമായാണ് പൂതനും തിറയും ഓരോ വീടുകളിലും എത്തുന്നത്. തിറ ഭദ്രകാളിയും പൂതൻ ഭൂതഗണവുമാണെന്നാണ് വിശ്വാസം. ഉത്സവകാലത്ത് വള്ളുവനാട്ടിലെ ഓരോ വീടും ഇവരുടെ വരവിനായി കാത്തിരിക്കുമെന്നതാണ് സത്യം. ഹൈന്ദവ വീടുകളിൽ നിലവിളക്ക് കൊളുത്തി അരിയും നെല്ലും ഒരുക്കിയാണ് പൂതനെയും തിറയെയും സ്വീകരിക്കുക. മുറ്റത്തെ കളിക്കുശേഷം അരിയും നെല്ലും എറിഞ്ഞ് വീട്ടാർക്ക് ഐശ്വര്യം വരുമെന്ന അറിയിപ്പോടെയാണ് ഈ വേഷങ്ങൾ പിൻവാങ്ങുക. കൊയ്ത്തു കഴിഞ്ഞാൽ കർഷകൻ തനിക്ക് നൂറുമേനി തന്ന തട്ടക ദേവതയ്ക്കുള്ള നന്ദി സൂചകമായാണ് വേലയും പൂരവും നടത്തുന്നത്. ഈ ഉത്സവത്തിൽ ഓരോ ജാതിക്കും
പ്രത്യേകം പ്രത്യേകം ഭാഗം അഭിനയിക്കാനുണ്ട്. നാടിൻ്റെ ഐശ്വര്യ വിളംബരമാണ് മണ്ണാൻ അഭിനയിക്കാനുള്ളത്. അതിന് അവൻ തട്ടകത്തിലെ ഭഗവതിയായും ഭഗവതിയുടെ ഭൂതഗണമായും കിരീടമണിയുന്നു. മണ്ണാൻ ഗൃഹനിർമ്മാണ വിദഗ്ധൻ കൂടിയാണ്. കല്ലുചെത്തി വീട് കെട്ടി ഉയർത്തുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ച അനേകം പേർ മണ്ണാൻ സമുദായത്തിൽ ഇന്നുമുണ്ട്. പ്രത്യേകതരത്തിൽ ഇരുമ്പിൽ തീർത്ത മഴുവാണ് കല്ലുചെത്തുന്നതിന് ഉപയോഗിക്കുന്നത്. മണ്ണ് ചവിട്ടിക്കുഴച്ചുള്ള ചാന്താണ് കല്ലുറപ്പിക്കുന്നതിന് ഇവർ ഉപയോഗിക്കുക. ആധുനിക കാലത്ത് സിമെന്റും ചിലർ ഉപയോഗിച്ചു കാണുന്നുണ്ട്. തൻ്റെ ദൈനംദിന ജീവിത പ്രാരാബ്ധങ്ങളുടെ മുഷിവ് തീർക്കാൻ മണ്ണാൻ വേലപ്പറമ്പിൽ ആടിത്തിമിർക്കും. നയനാനന്ദകരവും താളാത്മകവുമായ ഒരു പൊടിപാറ്റിക്കളി. വൈദ്യനായ മണ്ണാനെക്കുറിച്ചാണ് ഏറ്റവും പഴയ റെഫറൻസ്. ബ്രാഹ്മണ മന്ത്രവാദി തൻ്റെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചകളിൽ മണ്ണാൻ്റെ വൈദ്യത്തെ തുന്നിച്ചേർക്കുകയാണ് ഉണ്ടായത്. പച്ചമരുന്നുകളിലെ ഒറ്റമൂലിയും ആയുർവേദത്തിലെ അപൂർവ ചേരുവകളും മണ്ണാന് കാണാപ്പാടമായിരുന്നു ഒരു കാലത്ത്. ഇന്നും ആ താവഴിയിൽപ്പെട്ട ചിലരുണ്ട്. വൈദ്യനായും മാന്ത്രികനായും നാട്ടിൻപുറങ്ങളിൽ ഇന്നും അവർക്ക് പ്രഥമഗണനീയമായ സ്ഥാനമുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ചില കണ്ണേറ്റ് ദോഷങ്ങൾക്ക് മണ്ണാനെ വിളിച്ച് ഊതിയിറക്കുന്ന പതിവ് ഇന്നും നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. എൻ്റെ പൂർവികരൊക്കെ ഇവിടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന രൂപത്തിലുള്ള ആ ഒറ്റ പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ ഇന്ന് പലവർക്കും അറിയാത്ത അവസ്ഥ ഉണ്ട്. ആ രൂപത്തിലുള്ള ഒരു വൈദ്യം ഇന്നിപ്പോൾ അട്ടപ്പാടി അല്ലെങ്കിൽ കല്ലടിക്കൂട് ഈ പ്രദേശങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ ഈ കൊലുമായിട്ടുള്ള ഈ വൈദ്യത്തിന് മാന്ത്രികമായിട്ടാണ് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഞങ്ങൾ മരുന്നും മന്ത്രും എന്ന രൂപത്തിലാണ് അച്ഛച്ചന്മാരും മുത്തച്ഛന്മാരും എല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു രോഗി വന്നാൽ ആ രോഗിയുടെ മനസ്സെന്താ എന്നറിഞ്ഞ് അതിന് ചികിത്സ നിർണ്ണയിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മരുന്ന് കൊണ്ട് മാറ്റേണ്ടതാണോ അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് മാറ്റേണ്ടതാണോ എന്നുള്ളത് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ മാന്ത്രികമായ വിഷയത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ വൈദ്യം മന്ത്രവാദം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പഴയ കാലങ്ങളിലൊരു ഇതിങ്ങനെ പറയുന്നുണ്ട്, മണ്ണാൻ കണ്ട ദേവത എന്ന് പറയും. മണ്ണാൻ കണ്ട ദേവത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരിതാണ്. കാരണം ഇന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ദേവതയുടെ ഉപദ്രവം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ദേവത ഉപദ്രവം എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ കുട്ടികളിങ്ങനെ കരയുക, അല്ലെങ്കിൽ പച്ചല ഇടിച്ചു പിഴിഞ്ഞ നീര് പോലെ അങ്ങനെ വയറ്റുന്നു പോവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ അതിന് കാണും ദേവത. ഇതിനിപ്പോൾ ഇന്ന് മരുന്നും കൊടുക്കുന്നുണ്ട്, എന്നാൽ ഊതി ഇറക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ മണ്ണാൻ കണ്ട ദേവത എന്ന് പറഞ്ഞാൽ മണ്ണാൻ ഈ ദേവതേനെ കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ മണ്ണാനൊന്ന് ഊതിക്കഴിഞ്ഞാൽ ഈ അസുഖം മാറുന്നു എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാന്ത്രികവും വൈദ്യം തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
പോണ്ടേ, മറ്റന്നാൾ പൂരായില്ലേ? എന്താ ഉദ്ദേശം? ഒരു ഉഷാറ് വരണ്ടേ കാര്യങ്ങളെല്ലാം കൂടെ. എത്ര ആന വരുന്നത്? കളി ഇപ്രാവശ്യം കുറച്ച് ഗംഭീരാന്നാ പറഞ്ഞത്. അവരിപ്പം കുറച്ച് വിശേഷം, കുറച്ച് പൈസ മുടക്കിയിട്ടാ ചെയ്യുന്ന പറഞ്ഞു. ഇപ്രാവശ്യം അതുകൊണ്ട് തങ്കുട്ടി കരുതി കളിച്ചാൽ മതി കേട്ടോ, ഇല്ലെ കഴിഞ്ഞ പ്രാവശ്യം പോലെ എടുത്തോണ്ട് പറഞ്ഞ ആളൊന്നും ഉണ്ടാവില്ല. നമുക്കെന്താ പ്രത്യേക പരിപാടി വെക്കണോ? അല്ല പ്ലാൻ ചെയ്യണോ? അല്ല മറ്റേ നമ്മുടെ ടീമിലും പറ്റില്ല ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണേ. ഭൂതന്റെയും തിറയുടെയും ആടയാഭരണങ്ങൾ മരം കൊണ്ടും തുണി കൊണ്ടും നിർമ്മിക്കപ്പെട്ടവയാണ്. മരത്തിൽ നിർമ്മിച്ച കിരീടവും മാർച്ചട്ടയും തോൾവളയും കൈവളയും മിനുക്കുകൾ കൊണ്ട് അലങ്കരിച്ച് ഭംഗിയുള്ളവയാക്കും. വൈക്കോൽ തുണിയിൽ പൊതിഞ്ഞ് അരയ്ക്ക് ചുറ്റും കെട്ടി അതിനുമേൽ അരമണി കെട്ടുകയാണ് ഭൂതൻ ചെയ്യുക. കാലിൽ ചിലമ്പ് ധരിക്കുന്നതോടെ പൂതനിലും തിറയിലും ദൈവിക ചൈതന്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. പൂതന് മുഖത്തെഴുത്തില്ല, പകരം മുഖം നിറഞ്ഞു നിൽക്കുന്ന പൊയ്മുഖവും കിരീടവുമാണുള്ളത്. കിരീടത്തിനു പിന്നിൽ മയിൽപ്പീലി ഞാന്നുകിടക്കും. ചുവപ്പിൻ്റെയും മഞ്ഞയുടേതുമായ സമൃദ്ധി പൂതന്റെ വേഷവിധാനങ്ങൾ ദൃശ്യമാണ്. ഞാൻ മുറുക്ക് എന്നിട്ട് നിന്നാണ് പൊന്നിച്ചായി. നിന്നെ കയറങ്ങള് നമ്മളെ തിറയുടെ രൂപം ഭഗവതിയുടേതാണ്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ചെടുത്ത കിരീടമാണ് തിറയുടെ പ്രധാന ആകർഷണ കേന്ദ്രം. അനേകം മരപ്പലകകൾ ചേർത്ത് നിർമ്മിച്ച ഈ കിരീടത്തിൽ ഭഗവതിയെയും ഭൂതഗണങ്ങളെയും കൊത്തിയിട്ടുണ്ടാവും. തിറയ്ക്ക് മുഖത്തെഴുത്തുണ്ട്. കണ്ണെഴുതി പൊട്ടുവെച്ച് മുഖത്ത് ചില വരകൾ കോറിയിട്ടാണ് തിറ ഒരുങ്ങുക. നല്ല കായികാധ്വാനമുള്ള നൃത്ത ചുവടുകളാണ് തിറ അവതരിപ്പിക്കുന്നത് എന്നതിനാൽ ശരീരവഴക്കത്തിനായി ശരീരമാസകലം എണ്ണ തേച്ചു പിടിപ്പിക്കാറുണ്ട്. തിറ കെട്ടുന്നയാൾ നല്ല മെയ്യഭ്യാസി കൂടിയായിരിക്കും. തിറയും പൂതനും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഈ മുറ്റത്ത് തന്നെ അരങ്ങേറ്റം കുറിക്കണം. ആരംഭക്കളിക്കു ശേഷമേ നാടുതെണ്ടാനിറങ്ങൂ. തുടിയും പറയും മുഴങ്ങുകയായി. പൂതനും തിറയും ചുവടുവെക്കുകയായി. പൂതനു കൂട്ടായി തുടിയും തിറയ്ക്ക് കൂട്ടായി പറയും. ആരോഹണങ്ങളൊരുക്കും, പെരുക്കങ്ങളൊരുക്കും. അതെ, അതുതന്നെ സംഭവിക്കുന്നു. തട്ടകത്തിലെ ദേവിക്ക് ഉത്സവമായി.
വള്ളുവനാട്ടിലെ ചില ഉത്സവ പറമ്പുകളിലൂടെ നാം അലയുകയാണിപ്പോൾ. വെടിമരുന്നിൻ്റെ ചൂരും പൊടിമണ്ണിൻ്റെ മഞ്ഞും ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും തിമിലയുടെയും കൊമ്പിൻ്റെയും ആർപ്പിൻ്റേതുമായ സിംഫണിയും കൂടിക്കലർന്ന ഈ പൂരപ്പറമ്പിലൂടെ നമുക്കലയാം. പൊയ്ക്കുതിരകളെയും കാളകളെയും കെട്ടിയാടി പൂക്കാവടിയുടെ നിറസമൃദ്ധിയാൽ തിരുവാഭരണം ചാർത്തി സന്ധ്യയുടെ ചാന്തിനാൽ പൊട്ടുതൊടുവിച്ച് ഈ വള്ളുവനാടൻ കാവിൽ വേല കാവുകയറുകയാണ്. ആൽമരക്കൊമ്പിലെ കാറ്റേ, നിനക്കെന്നെ കാണാമോ? ഞാനിതാ ഇവിടെ ഈ പൊടിയുടെ മഞ്ഞി സർവാഭരണ വിഭൂഷിതനായി ഇങ്ങനെ. നീ കണ്ടോ, ഞാൻ തിരയുന്നത് പൂരപ്പറമ്പിലെ രാജാവായ മണ്ണാനെ, ഭദ്രകാളിയായും ഭൂതഗണമായും ആടിത്തിമർക്കുന്ന ഉത്സവപ്പറമ്പിൻ്റെ ചക്രവർത്തിയെ. വേല കാവുകയറുന്നു, എല്ലാം മറന്ന് ഞാനും. വേല കാവുകയറി, കാലും മനസ്സും ഉറച്ചു ചവിട്ടിയ വേലപ്പറമ്പ്. ഒരു വർഷത്തെ നിയോഗം സാർത്ഥകമായി. ഒരൽപ്പം തളർച്ച, കാലിലൊരൽപ്പം വേദന. ഈ മരച്ചോട്ടിൽ ഒരൽപ്പനേരം വിശ്രമിക്കട്ടെ. കിരീടഭാരവും ചിലമ്പിൻ്റെ കലമ്പലും മാറ്റിവെച്ച് ഇവനൊരിത്തിരി മയക്കത്തിലാണ്. ഇവനായി ഉയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്ക് ആലിൻ ചോട്ടിലെ പൂരക്കാറ്റ്. ഇനി മടക്കും. വേനലിൻ്റെ ചിറകിൽ നിന്ന് ആവാഹിച്ചെടുത്ത സൂര്യനെക്കൊണ്ട് ഞാറക്കോടിക്ക് അർച്ചന ചെയ്തു. ഒരായുസിൻ്റെ ബലം മുഴുവൻ ആവാഹിച്ച് ചൂടുകൾ വെച്ച് കാവുകയറി. ചിലമ്പും മരമണിയും വിറപ്പിച്ച് കലിയടക്കി. നനദുർഗയുടെ വരപ്രസാദം നിറുകയിലേറ്റുവാങ്ങി ഇടവഴിയിലൂടെ നടക്കുകയായി മണ്ണാൻ പൂതവും തിറയും. ദൈവീക പരിവേഷത്തിൽ നിന്നും മണ്ണാൻ വീണ്ടും തൻ്റെ പച്ചമനുഷ്യത്വത്തിൻ്റെ പ്രാരബ്ധങ്ങളിലേക്ക് വഴുതി വീഴുകയായി. പകൽ മറഞ്ഞു, ഇനി രാത്രിവേല. ഓർമ്മയുടെ തോണിത്തലപ്പിലേക്ക് 1000 നക്ഷത്രങ്ങൾ. Thank you.
ഇത് 12 ആണ്.